ശ്രീ മുഹമ്മദ് ഷാ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് മുഴുവൻ ജലീലിന്റെ ബോധം ഇതിൽ നിയമപരമായി അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞത് മുഖ്യമന്ത്രിയും സർക്കാരിൻ്റെ നേതൃത്വവും മുന്നണി നേതൃത്വവും ഒക്കെ ധാർമ്മികബോധം കാണിക്കുമോ എന്നുള്ളതാണ് പക്ഷേ അതിഗുരുതരമായ ഒരു സാഹചര്യം നിയമത്തിന്റെ കണ്ണിലില്ലേ സ്വജനപക്ഷവാദവും ചട്ടലംഘനവും ഈ ക്രമക്കേടും ഒരു മന്ത്രി നടത്തി എന്ന് ലോകായുക്ത കണ്ടെത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ സ്ഥാനപ്രശ്നനാക്കുക മാത്രമാണോ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ സത്യത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങേണ്ടതല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ചട്ടലംഘനങ്ങൾക്കും ലംഘനങ്ങൾക്കും സ്വജനപക്ഷപാതത്തിനും സത്യപ്രതി ലംഘനത്തിനും അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗം മാത്രമാണോ നിയമപരമായ പരിഹാരം സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്ഥാനപ്രശ്നാക്കുന്നതിനൊപ്പം പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് യഥാർത്ഥത്തിൽ ഈ കുറ്റം ചെയ്ത ജലീൽ എന്നുള്ള മന്ത്രിക്കെതിരെ തുടങ്ങേണ്ടതല്ലേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന് സ്റ്റാറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രോസിക്യൂഷൻ നടപടി മുന്നോട്ട് പോയാൽ മതിയാവും അതിന് അദ്ദേഹം പറയാൻ പോകുന്ന ഒരു മറുപടി അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് പറയാൻ അദ്ദേഹം പറയാൻ പോകുന്ന മറുപടി ഈ ഉത്തരവിനെ നാളെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്ത് ഞാൻ സ്റ്റേ ചെയ്ത് കഴിയുമ്പോൾ ഈ റിട്ടിൻ്റെ ഈ ഉത്തരവിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതാകും പിന്നെ പ്രോസിക്യൂഷനിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് തടയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ നിലവിൽ ഒരു ചലഞ്ച് ഇല്ലാത്ത തുടങ്ങാലം അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി അപ്പീലുള്ള ഒരു ഉത്തരവല്ല ഇത് സാധാരണഗതിയിൽ നമ്മളൊരു ഒരു എന്താ പറയുക ജില്ലാ ഒരു സെഷൻസ് കോടതി ഓർഡർ ഇട്ടാൽ അപ്പീൽ സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ ഹൈക്കോടതിയിലുണ്ട് അങ്ങനൊരു അപ്പീലില്ല പക്ഷേ റിട്ടിൽ ഇത് ചലഞ്ച് ചെയ്യാം റിട്ടിൽ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് റിട്ടിലെ ആർട്ടിക്കിൾ ആർട്ടിക്കൽ ടു ട്വൻറ്റി സിക്സ് അവർക്ക് കൊടുത്തിട്ട തുടങ്ങാനം അവർക്ക് ചെയ്യാൻ പറ്റും അത് അവർ ചെയ്തോട്ടെ അവിടെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞൊരു പഴയ സെക്ഷൻ ട്വൻറ്റി ത്രീയിൽ ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ ഫോർട്ടീൻ്റെ ആപ്ലിക്കബിലിറ്റി വരികയാണ് സെക്ഷൻ ഫോർട്ടീൻ പറയുന്നത് പുറത്ത് പോയേ മതിയാവും പുറത്താക്കുക എന്ന ചുമതല മുഖ്യമന്ത്രിയുടെയാണ് മുഖ്യമന്ത്രി പുറത്താക്കൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമായിട്ട് കണ്ടിന്യൂ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇത് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇരിക്കാനും കുറേ മന്ത്രിമാർക്കും കസേരിൽ വേണ്ടി ഉണ്ടാക്കുന്ന നല്ല നിയമം നിയമം ജനങ്ങൾക്ക് റൂൾ ഓഫ് ലോ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ നിയമം നടപ്പിലാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നമുക്ക് നമ്മുടെ മേൽ ഭരിക്കുന്ന മന്ത്രി ഈനെ ടൈൻഡ് ആണ് എന്നും നെപ്പോട്ടിസം കാണിക്കുന്ന ആളാണെന്നും ഇൻറ്റഗ്രിറ്റി ആളാണെന്നും ഒരു സ്റ്റാറ്റുട്ടറി അതോറിറ്റി ഒരു സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞിരിക്കുന്നു അവരെ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് തുടരുന്ന ഈ മൊമെൻറ്റിൽ തുടരുന്ന നിമിഷം ആ നിമിഷം ആ തുടരാതിരിക്കൽ നമ്മുടെ അവകാശമാണ് അത് നടപ്പിലാക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ച പഴയ വൈറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണെന്നറിയോ മിണ്ടാതിരിക്കുന്ന ഈ മൊമെൻ്റ് ഉണ്ടല്ലോ ഈ മൊമെൻറ്റിൽ ചെയ്യുന്നത് ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തലാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പുറത്താക്കിയതായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട് പുറത്താക്കി അപ്പീൽ കൊടുത്തോട്ട് ഇപ്പോൾ ഏത് വിധിക്കും തെറ്റുകൾ വരാം ചെരികൾ വരാം അതിനവർക്ക് കൊണ്ട് ഹൈക്കോടതിയിൽ പോകുക പോകുക ഒക്കെ ചെയ്തോട്ടെ പക്ഷേ ഈ മൊമെന്റ് അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അതേ വകുപ്പിൽ മന്ത്രി അദ്ദേഹം തുടരുകയാണ് എന്നതാണ് ഇന്നത്തെ പ്രശ്നം ആദ്യ പ്രതികരണത്തിൽ തന്നെ മന്ത്രി കെ ടി ജലീൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കേരള ഹൈക്കോടതി രണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വരെ ഇരുന്ന കേരള ഗവർണർ ഈ രണ്ടു പേരും ഈ പരാതി തള്ളിയതാണെന്ന് ആ രണ്ട് ഘടകങ്ങളും ഈ പരാതി തള്ളിയത് എങ്ങനെ എന്നതുകൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകായുക്ത ഉത്തരവിന്റെ പ്രസക്തി മനസ്സിലാവുകയുള്ളൂ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം